യു ഓൾ ഫൈൻ ആൻഡ് സ്റ്റേ സേഫ് അറ്റ് ഹോം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ക്ലാസ് യു കെ ജി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഇന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? അത് മലയാള അക്ഷരമാലയിലെ ചില്ലുകൾ എന്ന വിഭാഗത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചില്ലുകളുടെ കഥ കേട്ടാലോ? അപ്പോൾ സ്വരാക്ഷരങ്ങളുടെ സഹായത്തോടെ ഉച്ചരിക്കുന്ന ഒരു കൂട്ടം വ്യഞ്ജനാക്ഷരങ്ങളാണ് ചില്ലക്ഷരങ്ങളെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പണ്ടുകാലത്ത് നമ്മൾ ഇന്ന് കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലയാള ഭാഷയൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് മനുഷ്യർ ഉച്ചരിക്കുന്നത് സംസാരിക്കുന്നതും ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഒരു ഉദാഹരണം പറയാം. നമ്മൾ പാലിന് പാൽ എന്ന് പറയും അല്ലേ? അപ്പോൾ പണ്ടുകാലത്ത് പാൽ എന്ന് എഴുതിയിരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പാ എഴുതി ദീർഘമിട്ടു, പിന്നെ ലാ എഴുതി ചന്ദ്രക്കല ഇട്ടു. അങ്ങനെയായിരുന്നു പാൽ എന്ന് എഴുതിയിരുന്നത്. ഇപ്പോൾ കാലം മാറിയപ്പോൾ ഭാഷയും പരിഷ്കരിക്കണമെന്ന് ഭാഷാ പണ്ഡിതന്മാർക്ക് തോന്നി. അങ്ങനെയാണ് ഭാഷയെ മനോഹരമാക്കാൻ വേണ്ടിയാണ് ഇന്ന് കാണുന്ന ചില്ലുകൾ രൂപം കൊണ്ടത്. മനസ്സിലായല്ലോ. അപ്പോൾ മലയാള അക്ഷരമാല പ്രധാനമായും സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ എന്നിങ്ങനെ നാല് വിഭാഗത്തിലാണ് പ്രധാനമായും ഉള്ളത്. അപ്പോൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും കൂട്ടക്ഷരങ്ങളും എല്ലാം അറിയാമല്ലോ കുഞ്ഞുങ്ങൾക്ക്. അതിൻ്റെ വീഡിയോ ഇനി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില്ലക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വരാക്ഷരങ്ങളുടെ സഹായത്തോടെ ഉച്ചരിക്കുന്ന ഒരു കൂട്ടം അക്ഷരങ്ങളാണ് ചില്ലക്ഷരങ്ങൾ. അത് അഞ്ചെണ്ണമുണ്ട്. ഏതൊക്കെയാണ്? ഇൻ, ഇർ, ഇൻ, ഇൽ, ഇൾ. ഏതൊക്കെയാണ്? ഇൻ, ഇർ, ഇൻ, ഇൽ, ഇൾ. കേട്ടല്ലോ. അപ്പോൾ ടീച്ചർ എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്തത്, ഉച്ചരിച്ചത് എങ്ങനെയാണ്? അപ്പോൾ എല്ലാ അക്ഷരങ്ങളുടെയും പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം മുകളിലേക്കാണ് പോയത് അല്ലേ? അപ്പോൾ അതിൻ്റെ പിച്ച് മുകളിലേക്ക്, ഒരു ഹൈറ്റ്സിലേക്ക് എത്തും. അപ്പോൾ ഏതൊക്കെയാണ് ഉപയോഗിച്ച അവയവങ്ങളെന്നറിയാമോ? ടിപ്പ് ഓഫ് ദ ടങ്, നമ്മുടെ നാവിൻ്റെ തുമ്പ്, പിന്നെ അപ്പർ ഫ്രണ്ട് ടീത്ത്, അപ്പോൾ പല്ലിൻ്റെ മുകളറ്റം, ഉൾഭാഗം. അങ്ങനെ നമ്മൾ മുകളിലേക്ക് ഉച്ചരിക്കുന്ന ഒരു കൂട്ടം അക്ഷരങ്ങളാണ് ചില്ലുകൾ. അപ്പോൾ മനസ്സിലായോ? അപ്പോൾ ചില്ലുകളെന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ഓർമ്മ വരണം? ഉച്ചാരണം മുകളിലേക്ക് പോകുന്നു. മനസ്സിലായല്ലോ. ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളത് ഇൻ എന്ന ചില്ലക്ഷരമാണ്. അപ്പോൾ ഇൻ എന്ന് കേൾക്കുമ്പോൾ, ഇൻ എന്ന ചില്ലക്ഷരത്തിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം നായുടെ ശബ്ദമാണ് അല്ലേ? നാ. അപ്പോൾ നാ എന്ന് വെച്ചാൽ ഏതാണെന്ന് അറിയാമല്ലോ? വ്യഞ്ജനാക്ഷരങ്ങളിലെ ത, ധ, ദ, ധ, ന എന്ന സെറ്റിൽ വരുന്ന ലാസ്റ്റ് അക്ഷരമാണ് ന അല്ലേ? അപ്പോൾ നാ എഴുതി ചന്ദ്രക്കല ഇട്ടിട്ടാണ് ഇന്നിനു പകരം പണ്ട് വാക്കുകൾ ഉപയോഗിച്ചിരുന്നതെന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പം നാ എഴുതി ഈ ചന്ദ്രക്കലയ്ക്ക് പകരം മുകളിലേക്കൊരു വര വരച്ചു. അതെന്തിനാണ്? ചന്ദ്രക്കലയ്ക്ക് പകരം അതിൻ്റെ ഉച്ചാരണം മുകളിലേക്ക് പോകുന്നു എന്ന് സൂചിപ്പിക്കുവാനാണ് ചന്ദ്രക്കലയ്ക്ക് പകരം നമ്മളൊരു വര വരച്ചത്. അപ്പം നാ അധികം മുകളിലേക്കൊരു ചെറിയ വര ഇസ് ഈക്വൽ ടു സമം. നാ എഴുതി അതിൻ്റെ അറ്റം അകത്തേക്ക് വളച്ചിട്ട് ആ വര മുകളിലേക്ക് വരച്ചു. ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ അക്ഷരത്തിൻ്റെ പേരാണ് ഇൻ. ഏതാണ്? ഇൻ. ഇപ്പോൾ നമുക്ക് കിട്ടിയ അക്ഷരമാണ് ഇൻ എന്ന ചില്ലക്ഷരം. ഉദാഹരണം, ഒരു വാക്കെഴുതിയാലോ? മാൻ. എങ്ങനെ എഴുതും? മാ എഴുതി ദീർഘമിട്ടു, ദാ ഇൻ എഴുതി. അപ്പോൾ മാൻ എന്ന് പറയുന്നതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആയില്ലേ മാൻ എന്ന് കേൾക്കുന്നത്? മാൻ. അപ്പോൾ മാൻ, മീൻ, പൊന്മാൻ, സൂര്യൻ, ചന്ദ്രൻ ഇവയെല്ലാം ഇൻ വെച്ച് വരുന്ന മറ്റു ചില വാക്കുകളാണ്.
ഇനി രണ്ടാമതായി നമുക്ക് പഠിക്കാനുള്ള ചില്ലക്ഷരമാണ് ഇൺ. ഇൺ എന്ന ചില്ലക്ഷരത്തിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം ഏതാണ്? ണ എന്ന ശബ്ദമാണ് അല്ലേ. ണ എന്ന് വെച്ചാൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങളിലെ ഡ ഠ ഡ ഠ ണ എന്ന സെറ്റിൽ വരുന്ന ലാസ്റ്റ് ലെറ്ററാണ് ണ അല്ലേ. അപ്പം ണ എഴുതി ചന്ദ്രക്കല ഇട്ടിട്ടാണല്ലോ പഴയ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ണ എഴുതി ചന്ദ്രക്കലയ്ക്ക് പകരം എന്തായിരിക്കും? ഒരു വരയാണ് അല്ലേ. ഇപ്പോൾ ഒരു വര മുകളിലേക്ക് ഇട്ടു, ണ അധികം ചന്ദ്രക്കലയ്ക്ക് പകരമുള്ള ഒരു വര സമം ണ എഴുതി അതിൻ്റെ വലത്തേ അറ്റം അകത്തേക്ക് വളച്ച് ആ വര ഇടുന്നു, മുകളിലേക്ക് വര വരയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇണ് എന്ന ചില്ലക്ഷരം കിട്ടി. ണ എഴുതി മുകളിലേക്ക് വര വരച്ചു, അപ്പോൾ ഇണ് എന്ന ചില്ലക്ഷരം കിട്ടി. മനസ്സിലായല്ലോ? ഇണ്. ഇനി ഇൺ വെച്ച് വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ്? തൂൺ, കൂൺ, കൺപീലി, മൺപാത്രം മുതലായവയാണ് ഇൺ വെച്ച് വരുന്ന. അപ്പോൾ ഇർ എന്ന ചില്ലക്ഷരത്തിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം റ എന്ന ശബ്ദമാണ് അല്ലേ. അപ്പോൾ റ എഴുതി ചന്ദ്രക്കല ഇടുന്നതിന് പകരം എങ്ങനെയാണ്? റ എഴുതി മുകളിലേക്ക് ചന്ദ്രക്കല ഇടുന്നതിന് പകരം റ അധികം പിന്നെ എന്താണ് അതിനോടൊപ്പം തന്നെ? മുകളിലേക്കൊരു ചെറിയ വര അല്ലേ. സമം റ എഴുതി അതിൻ്റെ അറ്റം ഉള്ളിലേക്ക് വളച്ചു, പിന്നെ ആ ചന്ദ്രക്കലയ്ക്ക് പകരമുള്ള വരയെടുത്ത് നമ്മൾ മുകളിലേക്ക് വരച്ചു. ഇപ്പോൾ കിട്ടിയ ചില്ലാണ് എറു എന്ന ചില്ല്. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. ഒരു ഉദാഹരണം എഴുതി നോക്കാം എറു വച്ചിട്ട്. പയർ പ യ എർ, കണ്ടോ? വളരെ സിമ്പിളായിട്ട് നമ്മൾ ചില്ലുകൾ പഠിക്കുന്നുണ്ട് അല്ലേ. ഇനി ഇറുവച്ച് വരുന്ന ചില വാക്കുകൾ നോക്കിയാലോ. പയർ കയർ, പർവ്വതം, കാർമേഘം, അങ്ങനെ ഒരുപാട് വാക്കുകളുണ്ട്. ഇനി നമുക്ക് പഠിക്കാനുള്ള നാലാമത്തെ ചില്ലക്ഷരമാണ് ഇൽ. ഏതാണ്? ഇൽ. അപ്പോൾ ഈ ഇൽ എന്ന ചില്ലക്ഷരം പഠിക്കാൻ പ്രത്യേകിച്ച് സൂത്രമൊന്നും ഇല്ല കേട്ടോ. ലാ എഴുതി ചന്ദ്രക്കലയാണല്ലോ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നത് ഇല്ലിന് പകരം. പക്ഷേ ആ ചന്ദ്രക്കല മാറി മുകളിലേക്ക് പോകുന്ന ഒരു വര വരയ്ക്കുന്നു. പക്ഷേ എന്നാൽ ഇവിടെ ലാ വെച്ചിട്ടല്ല ഇൽ എന്ന ചില്ല് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് വ്യത്യാസമുണ്ട്, എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ലാ എഴുതി ചന്ദ്രക്കല ഇട്ടു, ഇനി അത് എങ്ങനെ ഇല്ലെന്ന ചില്ലായി മാറും?
അപ്പോൾ ല അധികം ചന്ദ്രക്കലയ്ക്ക് പകരമുള്ള വര മുകളിലേക്ക് വരച്ചു. സമം ലായിൽ നിന്നല്ല ഇല്ലുണ്ടായിരിക്കുന്നത്, ല എന്ന അക്ഷരത്തിൽ നിന്നല്ല. താ എന്ന അക്ഷരം എഴുതിയിട്ടാണ് നമ്മളിവിടെ ഇല്ലെന്ന ചില്ലക്ഷരം രൂപപ്പെടുത്തിയിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കൂ. താ എഴുതി ഉള്ളിലേക്ക് വളച്ച് മുകളിലേക്ക് വരയിട്ടു. അപ്പോൾ ഇല്ലെന്ന ചില്ലക്ഷരം നമുക്ക് കിട്ടി. അപ്പോൾ കുട്ടികൾ ഓർത്ത് വയ്ക്കണം, ഇല്ലെന്ന ചില്ലക്ഷരം എഴുതാൻ നമുക്ക് തായാണ് വേണ്ടത്. താ എഴുതി തായുടെ അറ്റം ഉള്ളിലേക്ക് വളച്ച് മുകളിലേക്ക് വരയിട്ടപ്പോൾ നമുക്ക് ഇല്ലെന്ന ചില്ലക്ഷരം കിട്ടി. ഇല്ലെന്ന് കേൾക്കുമ്പോൾ ല എന്ന ശബ്ദമാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ. ഉദാഹരണം കുറച്ച് വാക്കുകൾ നോക്കാം. പാൽ, മയിൽ, മുയൽ, ശബ്ദമാണ് അല്ലേ. ല എന്ന ശബ്ദത്തിൽ നിന്നും, ശബ്ദത്തിൽ നിന്നുമാണ്, അക്ഷരത്തിൽ നിന്നുമല്ല, അത് പ്രത്യേകം കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. ല എന്ന ശബ്ദത്തിൽ നിന്നും ഫോം ചെയ്തിരിക്കുന്ന ഒരു ചില്ലാണ് ഇൾ. അപ്പോൾ അതെങ്ങനെയാണ്, ശ്രദ്ധിച്ചേ. ള എന്ന ശബ്ദം, ള എന്ന അക്ഷരം എഴുതി ള, ചന്ദ്രക്കലയിട്ടപ്പോൾ ള എന്ന് കിട്ടി. ഇനി അതെങ്ങനെ എള്ളെന്ന ചില്ലായി മാറും? ല എന്ന ശബ്ദം അധികം ചന്ദ്രക്കലയ്ക്ക് പകരമുള്ള ഒരു വര മുകളിലേക്കിട്ടു. സമം ഇൾ. കണ്ടില്ലേ എങ്ങനെയാണ് ഇള് ഫോം ചെയ്തിരിക്കുന്നത്? ല എന്ന അക്ഷരത്തിൽ നിന്നല്ല, പകരം അവിടെ നമ്മൾ ഗാ എന്ന അക്ഷരമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്ക് അവിടെ ഗാ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. ഗാ അല്ലെങ്കിൽ വ്യഞ്ജനാക്ഷരങ്ങളിലെ ഷ, ഇതിൽ രണ്ടിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ പഠിച്ചു വയ്ക്കണം. അതൊരു അതൊന്ന് ഈ രണ്ട് ഏതെങ്കിലും രണ്ടിൽ ഏതെങ്കിലും ഒരു അക്ഷരം ബൈഹാർട്ട് ചെയ്ത് വെക്കണം. ഇള്ളെന്ന് കേൾക്കുമ്പോൾ ഒന്നുകിൽ ഗാ എഴുതി മുകളിലേക്ക് വര വരയ്ക്കുന്നു എന്നോ, അല്ലെങ്കിൽ ഷാ എഴുതി മുകളിലേക്ക് വരയ്ക്കുന്നു. ഇത് മാത്രമേ ഓർത്ത് വെക്കാൻ മാർഗമുള്ളൂ. ഇത് രണ്ടും, ഇല്ലും ഇള്ളും നല്ലവണ്ണം കുഞ്ഞുങ്ങളെ എഴുതി തന്നെ പഠിക്കണം.